കേരളത്തിലെ ഏറ്റവും വലിയ വയഡക്റ്റിന്റെ വിശേഷങ്ങളാണ് കേരള നെക്സ്റ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശദീകരിക്കുന്നത്. കേരള നെക്സ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആറുവരി ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ അടിമുടി മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ ഇടിമുയിക്കൽ മുതൽ മലപ്പുറം തൃശൂർ ജില്ലാ അതിർത്തിയായ കാപ്രിക്കാട് വരെയാണ് മലപ്പുറം ജില്ലയിലെ NH66 വികസനം. മലപ്പുറം ജില്ലയിലെ രണ്ടാം റീച്ചായ വളാഞ്ചേരി ബൈപ്പാസ് ആരംഭം കാപ്രിക്കാട് റീച്ചിലാണ് വളാഞ്ചേരി ബൈപ്പാസ് ഉൾപ്പെട്ടിട്ടുള്ളത്. വളാഞ്ചേരി ബൈപ്പാസിലെ വയഡക്റ്റിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഞ്ഞിപ്പുര ഇറക്കത്തിലെ നിസ്കാരപ്പള്ളിക്ക് സമീപത്തു നിന്ന് വഴി പിരിയുന്ന ആറുവരി ബൈപ്പാസ് 4.18 കിലോമീറ്റർ വയലിലൂടെ സഞ്ചരിച്ചാണ് മുക്കുലിപ്പീടിക ഓണിയിൽ പാലത്തിന് സമീപം വെച്ച് വീണ്ടും NH-ലേക്ക് പ്രവേശിക്കുന്നു. വട്ടപ്പാറ വളവുകൾ, കാവുംപുറം, വളാഞ്ചേരി ടൗൺ എന്നിവയെല്ലാം പുതിയ NH-ൽ നിന്ന് പുറത്താകുന്നതാണ്. കേരളത്തിലെ ഏറ്റവും നീളമേറിയ വയഡക്റ്റാണ് ഇവിടെ വരുന്നത്. വയഡക്റ്റിന് ആവശ്യമായ പൈലിംഗ് അവസാന ഘട്ടത്തിലാണ്. തൂണുകളുടെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ ഇന്നത്തെ ദേശീയപാതയിൽ തിരക്കേറിയ ജംഗ്ഷനുകളായ വളാഞ്ചേരി ടൗൺ, യാത്രക്കാരുടെ പേടി സ്വപ്നമായ വട്ടപ്പാറ വളവുകൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കിയാണ് പുതിയ വളാഞ്ചേരി ബൈപ്പാസ് പണിതുകൊണ്ടിരിക്കുന്നത്. വളാഞ്ചേരി ബൈപ്പാസിന്റെ ആകെ ദൂരം 4 കിലോമീറ്റർ ആണ്. ഈ ബൈപ്പാസിൽ ഒരു വലിയ വയഡക്ട്, 2 അണ്ടർപാസുകൾ, 2 ചെറിയ പാലങ്ങൾ, തോടിന്റെ ഗതി മാറ്റുന്ന സ്ട്രീമിംഗ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ദേശീയപാതയിൽ ഇന്നത്തെ വളാഞ്ചേരി CI പോലീസ് സ്റ്റേഷന് സമീപം വട്ടപ്പാറ വളവിന് സമീപത്ത് നിന്നാണ് വളാഞ്ചേരി ബൈപ്പാസ് ആരംഭിക്കുന്നത്. സാധാരണയായി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി റോഡ് വികസിപ്പിക്കുമ്പോൾ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് മണ്ണെടുക്കുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ മണ്ണിട്ട് ഉയർത്തുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ വളാഞ്ചേരി ബൈപ്പാസിൽ വയഡക്റ്റാണ് നിർമ്മിക്കുന്നത്. സമതലമല്ലാത്ത പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന മേൽപ്പാലമാണ് വയഡക്റ്റ്. അതിനാൽ ഇവിടെ പരിസ്ഥിതി ആഘാതം കുറയുന്നതാണ്. തോടിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ സ്ട്രീം ലൈനിംഗ് ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നൂറിലധികം തൂണുകളാണ് വയഡക്റ്റിന്റെ ഭാഗമായി നിർമ്മിക്കുന്നത്. രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ 39.68 കിലോമീറ്ററും വളാഞ്ചേരി മുതൽ കാപ്രിക്കാട് വരെ 37.35 കിലോമീറ്ററുമാണ് ദൂരം. 2 റീച്ചിനുമായി 4507.5 കോടി രൂപയാണ് ടെൻഡർ തുക. ഇതനുസരിച്ച് 1 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് 58.51 കോടി രൂപയാണ് ചെലവ് വരുന്നത്. മലപ്പുറം ജില്ലയിലൂടെ 75.6 കിലോമീറ്ററിലാണ് ദേശീയപാത കടന്നു പോകുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ KNR കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. കരാർ കമ്പനിയുടെ നേതൃത്വത്തിൽ പണികൾ അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. 45 മീറ്ററിൽ 6 വരി പാതയും ഇരുവശത്തും സർവീസ് റോഡും ഉൾപ്പെടുന്നതാണ് പുതിയ പാത. സർവീസ് റോഡുകൾക്ക് 7.5 മീറ്റർ വീതം വീതി ഉണ്ടാകും. സമാന്തരമായി സഞ്ചരിക്കുന്ന സർവീസ് റോഡുകളിൽ നിന്നേ NH ലേക്ക് ഇനി മുതൽ പ്രവേശനം ഉണ്ടാകും. ഇതിനായി നിശ്ചിത ദൂരം ഇടവിട്ട് സർവീസ് റോഡുകളിൽ നിന്ന് NH ലേക്ക് പ്രവേശന വഴികൾ ഉണ്ടാവുന്നതാണ്. മറ്റു റോഡുകളിൽ നിന്ന് ദേശീയപാതയിലേക്ക് നേരിട്ട് പ്രവേശിക്കാനാവില്ല എന്നതിനാൽ എക്സ്പ്രസ് ഹൈവേക്ക് സമാനമായാണ് തടസ്സമില്ലാതെ യാത്ര ഉറപ്പാക്കുന്നതാണ് പുതിയ ദേശീയപാതയുടെ സങ്കല്പം. പുതിയ 6 വരി പാതയിൽ, അതായത് 75.6 കിലോമീറ്ററിൽ എവിടെയും തന്നെ ജംഗ്ഷനുകൾ ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ സിഗ്നൽ ഫ്രീ ആയി 50 മിനിറ്റ് കൊണ്ട് തന്നെ ഇടിമുവിക്കൽ നിന്ന് കാപ്പിരിക്കാട് എത്താവുന്നതാണ്. ചമ്രവട്ടം ജംഗ്ഷൻ, കുറ്റിപ്പുറം ജംഗ്ഷൻ, മിനി പമ്പ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ മേൽപ്പാലം വഴിയാണ് പാത കടന്നു പോകുന്നത്. മാത്രമല്ല എഡരിക്കോട്, കോട്ടയ്ക്കൽ, ചങ്കുവെട്ടി, വളാഞ്ചേരി തുടങ്ങിയ തിരക്കേറിയ ജംഗ്ഷനുകൾ പുതിയ പാതയിൽ നിന്ന് ഒഴിവാകുന്നതാണ്.